ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ റംസാൻ മാസത്തിൻ്റെ തുടക്കം മുതൽ അനധികൃത റിക്രൂട്ട്മെൻറ്റ് നടത്തി നിയമിച്ച 948 ഗാർഹിക തൊഴിലാളികളെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത റിക്രൂട്ട്മെൻറ്റ് തടയുന്നതിൻ്റെ ഭാഗമായി ഒളിച്ചോടിയവരാണ് ഈ 948 ഗാർഹിക തൊഴിലാളികളും. റംസാൻ മാസത്തിൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെൻറ്റ് വർദ്ധിക്കുന്നതായി ദുബായ് പോലീസിലെ നുഴഞ്ഞുകയറ്റ വിഭാഗം ഡയറക്ടർ അറിയിച്ചു. അനധികൃത റിക്രൂട്ട്മെൻറ് നടത്തി നിയമിക്കുന്ന ഗാർഹിക തൊഴിലാളികൾ സമൂഹത്തിനും അവരുടെ തൊഴിലെടുക്കുന്ന കുടുംബങ്ങൾക്കും ഒരു സുരക്ഷ അപകടമുണ്ടാക്കും. ഇങ്ങനെ തൊഴിലുടമയുടെ അടുത്തു നിന്നും ഒളിച്ചോടി പല സ്ഥലങ്ങളിലും മണിക്കൂറുകളനുസരിച്ചാണ് പലരും ജോലി ചെയ്യുന്നത്. അതേസമയം വ്യാജ പേരിലും അനധികൃത താമസ രേഖകൾ കാണിച്ചുമാണ് പലരും ജോലിക്ക് കയറുന്നത്. പെരുന്നാൾ തിരക്കിന് മുന്നോടിയായി ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതർ ബ്യൂട്ടി പാർലറുകളിലും സലൂണുകളിലും പരിശോധന ശക്തമാക്കുന്നു. അതുപോലെ തന്നെ ദുരുപയോഗങ്ങൾക്കെതിരെ മുന്നറിയിപ്പും നൽകി. ശുചിത്വത്തിൻ്റെയും സാനിറ്റൈസേഷൻ്റെയും അഭാവം, അനധികൃത സേവനങ്ങൾ നൽകൽ, അനധികൃത ജീവനക്കാരെ നിയമിക്കൽ, തിരക്ക് കൂട്ടൽ എന്നിവ ഉൾപ്പെടെയുള്ള ലംഘനങ്ങൾക്ക് പിഴ ചുമത്തുമെന്ന് മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള ആരോഗ്യ സുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈദുൽ ഫിത്രിനോടനുബന്ധിച്ച് ബ്യൂട്ടി സേവനങ്ങൾ വർദ്ധിച്ചു വരുന്ന ആവശ്യം കാരണം ബ്യൂട്ടി പാർലറുകളും സലൂണുകളും നിരീക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ക്യാമ്പയിൻ റമസാന്റെ അവസാന നാളുകളിൽ നടക്കുന്നുണ്ടെന്ന് ആരോഗ്യ സുരക്ഷാ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ഈദിന് ഉയർന്ന ഡിമാൻഡുള്ള മൈലാഞ്ചി ഉൾപ്പെടെയുള്ള പുതുരീതികളുമായും ഉൽപ്പന്നങ്ങളുമായും ബന്ധപ്പെട്ട് ആരോഗ്യ അപകടങ്ങൾ വിലയിരുത്തുന്നതിൽ വിദഗ്ധരായ ഒരു സംഘം സലൂണുകളിലെ അനധികൃത സേവനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ചെലവ് കുറഞ്ഞ വിമാന സർവീസായ എയർ അറേബ്യ അബുദാബി ഇന്ത്യയിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്നു. മെയ് 13 മുതൽ അഹമ്മദാബാദിലേക്കാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത്. എയർ അറേബ്യ അബുദാബിയുടെ ഇന്ത്യയിലെ 7-ാമത്തെ സെക്ടറാണ് അഹമ്മദാബാദ്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, ചെന്നൈ, മുംബൈ, ജയ്പൂർ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് സെക്ടറുകൾ. 2020 ജൂലൈയിൽ അബുദാബി എയർപോർട്ട് ആസ്ഥാനമായി സർവീസ് ആരംഭിച്ച ബജറ്റ് എയർലൈൻ വിവിധ രാജ്യങ്ങളിലെ 21 സെക്ടറുകളിലേക്കാണ് സർവീസ് നടത്തുന്നത്. അതേസമയം എയർ അറേബ്യ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒമാന്റെ കൂടുതൽ ഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചു. മിന്നലേറ്റ് സ്വദേശിയായ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. മറ്റൊരാൾക്ക് പരിക്കേറ്റു. വടക്കൻ ഗവർണറേറ്റുകളിലാണ് ബുധനാഴ്ച ശക്തമായ മഴ പെയ്തത്. വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന, ബുറേമി, ദാഹിറ, ദാഹ്ലിയ എന്നീ ഗവർണറേറ്റുകളിലാണ് മഴ ലഭിച്ചതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ ബാത്തിന സൊഹർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് 2 പേർക്ക് മിന്നലേറ്റത്. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ഈ പ്രദേശങ്ങളിൽ രാവിലെ മുതൽക്ക് തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. പല സ്ഥലങ്ങളിലും കാറ്റും ഇടിയോടുകൂടിയാണ് മഴ പെയ്തത്. ചില സ്ഥലങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. സോഹർ, ഫലജ്, ഷിനാസ്, ഗംഗൽ, ദംഗ്, റുസ്താഖ്, വാദിജുസി, ഖാബൂറ, ലിവ തുടങ്ങിയ സ്ഥലങ്ങളിൽ സാമാന്യം നല്ല മഴയാണ് പെയ്തത്. അപകടങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അൽഹജർ പർവ്വതനിരകളിലും സമീപ പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആലിപ്പഴ വർഷവും ഉണ്ടായേക്കും. പ്രദേശത്ത് മേഘങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ മെറ്ററോളജി വിഭാഗം അറിയിച്ചു. അതേസമയം വടക്കൻ ഗവർണറേറ്റുകളിലും മഴ തുടർന്നേക്കും. CBSE ബോർഡ് പരീക്ഷകൾക്ക് തുടക്കം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബോർഡ് പരീക്ഷകൾ പൂർണ്ണമായും നേരിട്ടായിരിക്കുന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. രാജ്യത്തെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും രാവിലെ തന്നെ പരീക്ഷകൾക്കായി കുട്ടികളെത്തി. കൃത്യമായ സാമൂഹിക അകലം പാലിച്ചും മറ്റ് പകർച്ചവ്യാധി രോഗ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയുമായിരുന്നു പരീക്ഷ. ഇതിനായി വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് അധ്യാപകർ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇപ്പോൾ 10-ാം ക്ലാസ് പരീക്ഷകൾ ആണ് ആരംഭിച്ചത്. വ്യാഴാഴ്ച മുതൽ +2 പരീക്ഷകളും ആരംഭിക്കും. ഒമാനിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ 400-ൽ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അടുത്തിടെ ആരംഭിച്ച ബോഷർ ഇന്ത്യൻ സ്കൂളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കാത്തതിനാൽ 23 വിദ്യാർത്ഥികൾ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലായിരുന്നു പരീക്ഷ എഴുതിയത്.
ഒമാനിൽ ആകെ 1000 പരം വിദ്യാർത്ഥികളാണ് 10-ാം തരത്തിൽ പരീക്ഷ എഴുതിയത്. ബോഷർ ബ്ലഡ് ബാങ്കിൽ അടിയന്തരമായി പ്ലേറ്റ്ലെറ്റുകൾക്ക് ദാനം ചെയ്യാൻ ദാതാക്കൾ തയ്യാറാകണമെന്ന് അധികൃതർ അറിയിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്തും ഇവിടെ എത്താൻ സൗകര്യമുണ്ട്. റമസാനിലും ബ്ലഡ് ബാങ്ക് പ്രവർത്തനം തുടരുന്നുണ്ട്. ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്ലേറ്റ്ലെറ്റുകൾക്ക് നല്ല ക്ഷാമമാണ് നേരിടുന്നതെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസസ് അധികൃതർ അറിയിച്ചു. ഒമാൻ കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രി ഡോക്ടർ സൗദ് ബിൻ ഹമൂദ് അൽ ഹബ്സിയും ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗും കൂടിക്കാഴ്ച നടത്തി. കൃഷി, മത്സ്യബന്ധനം, ജലവിഭവം എന്നീ മേഖലകളിലെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സഹകരണവും പൊതു താൽപര്യ വിഷയങ്ങളും ചർച്ച ചെയ്തു. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്ത് വിപണികളിൽ വിലക്കയറ്റം ഇല്ലെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം ഉറപ്പുവരുത്തി. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ക്ഷാമമില്ലെന്നും വില സ്ഥിരത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയം ഉദ്യോഗസ്ഥരും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പ്രതിനിധികളും സംയുക്തമായി മസ്കറ്റിലെയും സൊഹറിലെയും സെൻട്രൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് സന്ദർശിച്ചു. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുകയും ക്രമക്കേടുകൾ തടയുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് വിവിധ ഗവർണറേറ്റുകളിൽ പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. സീബ് വിലായത്തിലെ വാണിജ്യ കേന്ദ്രങ്ങളിലും മാർക്കറ്റുകളിലും ഉപഭോക്തൃ വിഭാഗം ചെയർമാൻ സുലൈം ബിൻ സലി അൽ ഹക്മാനിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. കാര്യങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷമാണ് മാർക്കറ്റുകളും മറ്റും നിരീക്ഷിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നതെന്ന് കൺസ്യൂമർ സർവീസസ് ആൻഡ് മാർക്കറ്റ് കൺട്രോൾ ഡയറക്ടർ അറിയിച്ചു. പെരുന്നാളിന് മുന്നോടിയായി വിപണികളിൽ വസ്ത്രങ്ങളും ചരക്കുകളും മറ്റും വാങ്ങാൻ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ അവകാശം ഉറപ്പുവരുത്താൻ വിപണി നിരീക്ഷണം അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ ചരക്കുകളുടെയും വിതരണങ്ങളുടെയും ലഭ്യതയും ഓഫറുകളുടെയും കിഴിവുകളുടെയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനായി നിരവധി ജുഡീഷ്യൽ കൺട്രോൾ ഓഫീസർമാരും ഷോപ്പ് ഇൻസ്പെക്ടർമാരും പരിശോധനാ സംഘത്തിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണം അടയ്ക്കാത്തതിനാൽ പെൺകുട്ടിയുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു എന്ന വാർത്ത സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രി അധികൃതർ നിഷേധിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്ത അടിസ്ഥാനരഹിതമാണ്. പെൺകുട്ടിയുടെ മൃതദേഹം മരിച്ച അതേ ദിവസം തന്നെ കുടുംബത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഈദ് ഉൽ ഫിത്തർ അവധിക്കാലത്ത് പുറപ്പെടുന്ന യാത്രക്കാരോട് ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്യാനും എളുപ്പമായ യാത്രാനുഭവം ഉണ്ടാവാൻ ഫ്ലൈറ്റിന് 3 മണിക്കൂർ മുമ്പ് എത്തിച്ചേരാനും അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർ അറിയിച്ചു. യാത്രക്കാർ ഇഹ്തിറാസിൽ ഗ്രീൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. സെൽഫ് സർവീസ് ചെക്ക് ഇൻ, ബാഗ് ഡ്രോപ്പ് സൗകര്യങ്ങളും വിമാനത്താവളങ്ങളിലുണ്ടാകും. ഇവ യാത്രക്കാർക്ക് ചെക്ക് ഇൻ ചെയ്യാനും ബോർഡിംഗ് പാസുകൾ പ്രിന്റ് ചെയ്യാനും ബാഗ് ടാഗുകൾ ചെയ്യാനും ഉപയോഗിക്കാം. കൂടാതെ ആഗമന പുറപ്പെടൽ ടെർമിനൽ കെട്ടിടത്തിലേക്കുള്ള പ്രവേശനം യാത്രക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. HIയുടെ എളുപ്പമായ ചെക്ക് ഇൻ പ്രക്രിയയ്ക്കായി യാത്ര ചെയ്യുന്ന രാജ്യത്തെ യാത്രാ ആവശ്യകതകളെക്കുറിച്ച് യാത്രക്കാർ അറിഞ്ഞിരിക്കണം. പുറപ്പെടുന്ന സമയത്തിന് 60 മിനിറ്റ് മുമ്പ് ചെക്ക് ഇൻ അവസാനിക്കും. സുരക്ഷാ പരിശോധനയ്ക്കിടെ ദ്രാവകങ്ങൾ, എയറോൾസോൾ, ജെൽ എന്നിവ പോലുള്ള നിരോധിത വസ്തുക്കളൊന്നും കൈവശം വയ്ക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. കൈവശമുള്ള മൊബൈൽ ഫോണുകളേക്കാൾ വലിപ്പമുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ബാഗുകളിൽ നിന്നും മാറ്റി ട്രാഗിളിൽ എക്സ്റേ സ്ക്രീനിങ്ങിനായി വയ്ക്കണം. അതേസമയം ലിഥിയം ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓവർ ബോർഡുകൾ പോലുള്ള ചെറിയ വാഹനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഖത്തറിൽ ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് ഖത്തറി അമീരി ദിവാൻ ഈദ് അവധി പ്രഖ്യാപിച്ചു. മന്ത്രാലയങ്ങൾക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധി 2022 May 1 ഞായറാഴ്ച ആരംഭിച്ച് 2022 May 9 തിങ്കളാഴ്ച അവസാനിക്കും. ജീവനക്കാർ 2022 May 10 ചൊവ്വാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ഖത്തർ സെൻട്രൽ ബാങ്ക്, ഖത്തർ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റി എന്നിവയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുടെയും അവധി സംബന്ധിച്ച നിർദ്ദേശം ഖത്തർ സെൻട്രൽ ബാങ്ക് ഗവർണർ വ്യക്തമാക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.